തീപിടിച്ചവരിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ജീവിതത്തിലെ കടോരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുടെ കഥകളൊക്കെ നമ്മൾ ദിനംപ്രതി കേൾക്കുന്നുണ്ട് എന്നാൽ അതിനെ എല്ലാം അതിജീവിച്ച് ജീവിതത്തിൽ വിജയം വരിക്കുവാൻ സ്വപ്നങ്ങളെ സ്വന്തമാക്കുവാൻ അത് കർത്താവിൻ്റെ കരം പിടിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നടക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുന്ന ദൈവം നമുക്ക് നീതിപൂർവം ചെയ്തു തരുന്ന നന്മകളാണ് നിശ്ചയമായിട്ടും ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും എത്ര മാരക രോഗത്തിന്റെ അടിമത്തത്തിലായാലും എത്രമാത്രം വലിയ സാമ്പത്തിക പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നുപോയാലും അവയിൽ നിന്നെല്ലാം കരകയറി ജീവിതത്തിൽ വിജയം വരിക്കുവാൻ നമുക്ക് സാധിക്കും എങ്ങനെയാണ് കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോ ഈശോട് കൂടെ നടന്നാൽ ജീവിതത്തിൽ പരാജയം ഉണ്ടായാൽ പോലും ആ പരാജയത്തെ വലിയ വിജയമാക്കി മാറ്റുന്ന കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് രുചിച്ച് അറിയുവാനായിട്ട് സാധിക്കും അത്തരം ഒരു ജീവിതാനുഭവം നമ്മളോട് പങ്കുവയ്ക്കുകയാണ് ബ്രദർ മാത്യു പി സി ലാലിച്ചൻ ബ്രദർ എന്ന് അറിയപ്പെടുന്ന ഇടുക്കി ജില്ലയിലെ മേരികുളം സ്വദേശിയായിരുന്നു എന്നാൽ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ ആ പടനിലം ഇടവക അംഗമായിരിക്കുന്ന ലാലിച്ചൻ ബ്രദറിനെ നമുക്ക് പരിചയപ്പെടാം ബ്രദറെ സ്വാഗതം പത്ത് മുപ്പത്തിയാറ് വർഷമായി അങ്ങ് ഈ ശുശ്രൂഷ ജീവിതത്തിലേക്കൊക്കെ വന്നിട്ട് അപ്പോൾ ഏതാണ്ട് തൊള്ളായിരത്തി എൺപത്തി എട്ട് കാലഘട്ടത്തിലാണ് അങ്ങ് നവീകരണാനുഭവത്തിൽ വരുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെയുള്ള ധ്യാന കേന്ദ്രങ്ങളൊന്നും അത്ര സജീവമല്ല തോന്നുന്നു ഒരു പക്ഷേ മഞ്ഞുമല് അല്ലെങ്കിൽ ഭരണങ്ങാനം അങ്ങനെയൊക്കെയുള്ള പൊട്ടയാശ്രമം ഇതൊക്കെ ഉണ്ടാവുകയുള്ളു അങ്ങ് എവിടെയായിരുന്നു ആദ്യത്തെ ധ്യാനം പോയി കൂടിയത് ഞാൻ ആദ്യമായി ധ്യാനിക്കുന്നത് അസിസി ധ്യാനം എന്നിരത്തിൽ ഭരണീയാനത്ത് ഭരണജ്ഞാനം ബഹുമാനപ്പെട്ട ആർമണ്ടച്ഛൻ്റെ ഒരു ധ്യാനമായിരുന്നു ആ ധ്യാനത്തിലേക്ക് ഞാൻ വന്നെത്തുക എന്ന് പറയുന്നത് തന്നെ എൻ്റെ ആ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും അധികം നിരീശ്വരത്തെ അതായത് ദൈവത്തിന് വലിയ ആശ്രയബോധ്യമില്ല ദേവാലയത്തിൽ പോകാറില്ല പിന്നെ അമ്മച്ചിയുടെ കണ്ണുനീരൊക്കെ കണ്ടുകൊണ്ട് ദേവാലയത്തിൽ ചിലപ്പോൾ പുറത്തുപോയി മണ്ഡലത്തിൽ പോയി നിൽക്കും പോരും പിന്നെ അമ്മച്ചി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് എസ് എസ് സിയിൽ പലപ്പോഴും അമ്മച്ചി പോയിട്ടുണ്ട് അമ്മച്ച അവിടെ പോയി പ്രാർത്ഥനാ നിയമങ്ങളൊക്കെ എഴുതി കൊടുത്ത് അച്ഛനൊന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് മകൻ ഇവിടെ എത്തും എന്ന് അച്ഛൻ അച്ഛനൊന്നൊരു ദൂത് കൊടുത്തിരുന്നു അത് പക്ഷേ എൺപത്തി എട്ടിലാണ് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ആരംഭിക്കുന്ന ധ്യാനത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത് അങ്ങനെ പോകാനായിട്ട് പ്രത്യേക പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു സ്വയം പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അമ്മച്ചോട് ഞാൻ പറഞ്ഞു ഞാൻ ധ്യാനത്തിന് പോകാം എനിക്ക് ഒരു പതിനായിരം രൂപ വേണം ആ കാലഘട്ടത്തിൽ പതിനായിരം രൂപ വലിയ പതിനായിരം രൂപ താലിമാല കൊണ്ട് പണയം വെച്ചിട്ട് എനിക്ക് തന്നത് പിന്നീട് ഞാൻ അറിയുന്നത് ആ പൈസ തന്നിട്ട് ആ പണവും കൊണ്ടാണ് ഞാൻ പോകുന്നു അതായത് രൂപ എനിക്ക് കിട്ടുകയാണെങ്കിൽ അത് അമ്മച്ചി താലിമാല കൊണ്ട് ചാച്ചും പോലും പണയം വെച്ചിട്ടുള്ളതല്ല ആ പണയം വെച്ചാണ് ആ പണം എനിക്ക് തരുന്നത് ആ പണവുമായിട്ട് അന്ന് പതിനായിരം രൂപയുടെ ആവശ്യം എനിക്ക് പൊളിക്കണം ഓ പിന്നല്ലാതെ മറ്റൊരു നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ നമ്മളന്ന് അടിച്ചുപൊളിക്കുക സാമ്പത്തികം വലിയ മോശമല്ല എന്നാൽ നമ്മൾ വലിയ പോകുന്ന ഒരാൾ പക്ഷേ എന്റെ അമ്മച്ചി രാവിലില്ലാത്ത കണ്ണുനിലൂടെ പ്രാർത്ഥിച്ചിരുന്നു ഒരു മോനിക്കായെന്ന് ഞാൻ വിളിക്കും എന്റെ അമ്മച്ചിയെ കാരണം അതുപോലെ എനിക്ക് വേണ്ടി അമ്മച്ചി പ്രാർത്ഥിച്ചിരുന്നു ഒരിക്കൽ അമ്മച്ചി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു ചാച്ചനോട് പറഞ്ഞു അപ്പം മരിച്ചു പോയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു അത്ര അത്ര നല്ല സ്വഭാവം നാട്ടില് പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ എല്ലാവർക്കും ഉപകാരിയാ പക്ഷെ വീട്ടിൽ ഞാൻ പ്രശ്നക്കാരനുമായിരുന്നു അങ്ങനെ ഏതായിരുന്നാലും അങ്ങനെ പതിനായിരം രൂപയ്ക്ക് വേണ്ടി ധ്യാനം പക്ഷെ അമ്മച്ചോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു ധ്യാനത്തിന് ഞാൻ പോയി പക്ഷെ ധ്യാനത്തിന് ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഒരു മുറി വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അവിടെ അപ്പോൾ ഒരു മുറി അവിടെ ആർക്കും കൊടുക്കത്തില്ല പക്ഷേ അമ്മച്ചിയെ അച്ഛന്മാർക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു മുറി തന്നാലേ ഞാൻ എനിക്കുള്ളൂ അങ്ങനെ ഒരു മുറി എനിക്കായിട്ട് തോന്നും ഒറ്റ മുറി അപ്പം ഞാനവിടെ ഇച്ചിരി താതമായി അപ്പോൾ ധ്യാനത്തിന് മണിയടിച്ചു എല്ലാവരും പോകുന്നതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു ഞാൻ അന്ന് പോയില്ല പോയിട്ട് മണിയടിച്ചു അപ്പോൾ ഭക്ഷണത്തിനുള്ള സമയമായി എന്ന് എനിക്ക് തോന്നി ഞാൻ ഇറങ്ങിച്ചെന്നു ഇറങ്ങിച്ചെന്നപ്പോൾ എല്ലാവരും ഈ പാത്രം കൈ നേട്ടിങ്ങനെ പാത്രമായിട്ട് നിൽക്കാൻ ഓ ഇത്രയും ഒരു അല്പതന്നെ കാര്യം നമുക്ക് ഉണ്ടാവും നമ്മൾ കാശും കൊടുത്ത് പോയി വിഷക്കാർ നിൽക്കുന്ന പോലെ ഒരു അവസ്ഥ വേണ്ടല്ലോ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അച്ഛന്മാരുണ്ണെന്ന റൂം കണ്ടു ഞാൻ അങ്ങോട്ട് ചാടി ഞാൻ അവിടെ കയറി ഇരുന്നു അവിടുന്ന് ഒരു പാത്രം എടുത്ത് വെച്ചു ഞാൻ ഭക്ഷണം കഴിച്ചു പഴമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കഴിച്ചു ഇടങ്ങി പോകുന്നു റൂമിലേക്ക് പോയി അന്ന് ഞാൻ അറ്റൻഡ് ആയി തരി പിറ്റേ ദിവസം പ്രഭാതത്തിൽ അഞ്ചര ആയപ്പോൾ മണിയടി കിട്ടു ഭയങ്കര ഇറങ്ങി ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങി വിക്ഷപകളമൊക്കെ തോങ്ങി ഞമ്മക്ക് സുസ്ഥിടന്ന് ഇറങ്ങണം അപ്പൊ എല്ലാവരും സൈലന്റ് ആയി

പക്ഷേ അന്ന് ഒരു രണ്ട് മറ്റേ സ്റ്റാർട്ടിങ് ഒരു മൂന്നര ആയപ്പോൾ എനിക്കൊരു തോന്നരുത് എടാ ഇത് ഇവിടെ എന്നതാണ് ഇവിടെ പറയുന്നത് ചുമ്മാ എന്നെ ഒന്ന് പറയിപ്പോ സത്യം പറയുവാണെങ്കിൽ ഇന്ന് എനിക്ക് ലജ്ജമുണ്ട് പറയാൻ എങ്കിലും ഞാനൊരു സേർട്ട് എന്റെ കയ്യിൽ വലിച്ചുകൊണ്ടാണ് ഞാൻ ധ്യാനം കണ്ടത് അന്ന് സെക്കൻഡ് ഫസ്റ്റ് ഫ്ലോറിലാണ് ധ്യാനം നടക്കുന്നത് വലിയ സൗകര്യങ്ങളൊന്നുമില്ല പഴയ ബിൽഡിങ്ങുകൾ മാത്രം ഇന്നത്തെ സൗകര്യം സെറ്റപ്പുകളൊന്നുമില്ല അപ്പം ഞാൻ ഈ സിട്ടും കൊണ്ട് ചെല്ലുമ്പോൾ ആഡ്മിൻ്റ പുറത്തു അച്ഛൻ പറഞ്ഞ മോനെ നീ പുറകോട്ട് കയറിയിരിക്കുക അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റവും ബൈക്കിലേക്ക് പോയി പക്ഷേ എൻ്റെ വീട്ടിൽ സീട്ടിരിക്കുക അച്ഛൻ പറഞ്ഞ മോനെ അത് കള ഇത്രയും വേരൊരിപ്പില്ലേ ഞാൻ ഒരു പൊകോടി എടുത്തു ഒരു പുകടി എടുത്തപ്പോൾ വായിലൊരു മതിരിപ്പ് പോലെയൊക്കെ തോന്നി ഞാൻ ഏതായാലും ബൈക്കിൽ കയറിയിരുന്നു അപ്പം അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് എന്നെ സാധിച്ച ഒരു വചനം യേശയോ ഒന്ന് പതിനെട്ടാണ് അച്ഛൻ പറയുക വരുമിന് നമുക്കൊരു മിതപ്പെടാം നിങ്ങളുടെ പാവങ്ങൾ കടിച്ചുവപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും അവ രക്തവർണ്ണമെങ്കിലും ഞാൻ കമ്പിളി പോലെ വെളുപ്പിക്കും അനുസരിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കാം അനുസരിക്കാതെ ധിക്കാരം തുറന്നാൽ വാൾ നിരയായിത്തീരും ഈ വചനം ഞാൻ കേട്ടപ്പോൾ സത്യം പറയുവാണെങ്കിൽ എൻ്റെ കാല് തളരുന്ന പോലെ എനിക്ക് തോന്നി ബൈക്കിൽ നിന്ന് തളരുന്ന പോലെ മണിക്ക് വചനം വചനം അച്ഛനും പ്രശക്തമായിട്ട് ഇതാവിട്ടു ഇത് എനിക്ക് എന്റെ കാല് തളരുന്ന പോലെ തോന്നി ഞാൻ ആ മേശയിൽ കൈകുത്തിന് നിൽക്കുവാണ് പറയുക ഏറ്റവും പുറകെ നിൽക്കുക അപ്പോൾ ഇരിക്കുന്ന സീറ്റുണ്ട് പക്ഷേ ഇരിക്കുന്നില്ല ഞാനങ്ങ് അപ്പോൾ എന്റെ കാല് പഴയുന്ന പോലെ തോന്നി പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ഇരിക്കുന്ന പോലെ അങ്ങ് വന്ന് അങ്ങ് തളർന്നു എനിക്ക് പിന്നെ കണ്ണിലിട്ട് കയറി പോലെ തോന്നി എന്നെ ഉടനെ തന്നെ അവിടുന്ന് പ്രേഴ്സർ വന്ന് എടുത്തുകൊണ്ട് നേരെ ചാപ്പലിലോട്ടാണ് പോകുന്നു ചാപ്പൽ വിശുത്തുബാനായിരുന്നു വിളിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥനയുണ്ടായിരുന്നു ആ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ മൂക്കാന്തോട്ടം കുഞ്ഞാട്ടൻ അദ്ദേഹം ഒരു വലിയ തൂതായിരുന്നു അദ്ദേഹം എനിക്ക് വേണ്ടി മാത്രം ഒരു പതിനാല് കൂടി എനിക്ക് വേണ്ടി മാത്രം മധ്യസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ഞാൻ അറിയുന്നത് ആ വിശുദ്ധ മുമ്പിൽ ഇരുന്നു ഞാൻ എനിക്ക് ഒന്നും എഴുതിയില്ല അപ്പോഴത്തേക്ക് പിന്നെ വെള്ളം കുടഞ്ഞു ഞാനങ്ങ് പയ്യെ എഴുന്നേറ്റ് എഴുന്നേറ്റുമ്പഴത്തേക്ക് കുഞ്ഞാട്ടൻ ഭാഷാഫലത്തിൽ പ്രാർത്ഥിക്കാറുണ്ട് ാഷ്ടത്തിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ ഇംഗ്ലീഷ് മലയാളം ഏതെങ്കിലും ഒരു ഭാഷ പോകാം എനിക്കിത് മനസ്സിലാകാത്ത കളപിള്ളന്ന് പറഞ്ഞിട്ട് എന്താ മനസ്സിലാകില്ല മോനെ നിനക്കിപ്പോൾ മനസ്സിലാകില്ല ദൈവം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രയും മാത്രമാണ് മനുഷ്യ അത് കഴിഞ്ഞാൽ അതായാലും പുള്ളി എന്നോട് പറഞ്ഞു ബാ നമുക്ക് റൂമിലേക്ക് പോവാം അങ്ങനെ പുള്ളിയുടെ റൂമിലുണ്ടെങ്കിൽ പുള്ളി എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചു പറഞ്ഞു മന ഇങ്ങനെയൊന്നും അല്ല ജീവിതം ജീവിതം യേശുക്രിസ്തു നിന്നെ സ്വന്തമാക്കുന്നു സ്വന്തമാക്കി കഴിഞ്ഞു അത് ഇനി നീ സ്വന്തമാക്കിയാൽ നീ യേശു ക്രിസ്തുവിന്റേതാവും ഇത് പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നോട് ചോദിച്ചു കുമ്പസാരിച്ചിട്ട വർഷം ഞാൻ കുമ്പസാരിച്ച കാലഘട്ടം ആദ്യ കുർബാനയ്ക്ക് കുമ്പസാരിച്ചു പിന്നെ കുറെ കാലഘട്ടത്തിലേക്ക് കുമ്പസാരിച്ച നമ്മളെ പഠിപ്പിച്ച കുമ്പസാര ഭാവത്തിൻ്റെ പാഠങ്ങളെനിക്കറിയത്തുള്ളൂ വേറെ ഉപസാരത്തിൻ്റെ ആയ ഒരു ഇത് ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ എന്നോട് പറഞ്ഞു രണ്ടാം ദിവസം ആയത് ഒന്നാം ദിവസം പൂർത്തീകരിക്കുന്നേ ഉള്ളൂ അന്ന് തന്നെ എനിക്ക് കുമ്പസാരത്തിനുള്ള അവസരം കിട്ടി ഗവൺമെന്റ് അച്ഛൻ ക്ലാസ് ഇറക്കി കഴിഞ്ഞാൽ അച്ഛ കുമ്പസാരിക്കുന്നു അപ്പോൾ എനിക്ക് ഉപസാരത്തിൻ്റെ പാടിയത്തില്ല കുമ്പസാരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അച്ഛനെന്നോട് ചോദിച്ചത് ഇതുമാത്രേ ഉള്ളൂ മോനെ നീ എത്ര ദൈവത്തിൽ നിന്നാകുന്നാലും നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട് അല്ലെങ്കിൽ നീ ഇവിടെ എത്തുക അപ്പോൾ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും പുത്രൻ്റെ സന്നിധിയിലേക്ക് വരത്തില്ല നിന്നെ ആകർഷിച്ചു കൊണ്ടുനിക്ക് നീ ദേശക്രിസ്തുവിൻ്റെ സ്വന്തമായി കഴിഞ്ഞു നമുക്ക് ഉപസാരിക്കണം ഞാൻ പറഞ്ഞു എനിക്ക് ഉപസാരത്തിനുള്ള വലിയ വശമൊന്നുമില്ല പക്ഷേ കുമ്പസാരിക്കാനായിട്ട് ഞാൻ തുടങ്ങി പാവങ്ങൾ പറയാൻ പറഞ്ഞു അപ്പോൾ ഒരു പാവം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് എനിക്ക് പാവം പറയാൻ പറ്റില്ല പിന്നെ ഞാൻ അങ്ങ് പൊട്ടിക്കരിയുമായിരുന്നു പൊട്ടിക്കരിഞ്ഞ് അച്ഛൻ്റെ കാൽക്കിലേക്ക് വീടും അച്ഛൻ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഒരു ഒരു പതിനഞ്ചിരൂ മിനിറ്റോളം ഞാൻ ആ കിടന്നതായിട്ട് എനിക്കറിയാം അവിടെ നിന്നെ അച്ഛൻ കെട്ടിപ്പിടിച്ച് മാറോട് പിടിച്ച് ഏൽപ്പിച്ചു എൻ്റെ എല്ലാ പാവവും ദൈവം ക്ഷമിച്ചു കഴിഞ്ഞു നീ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി കഴിഞ്ഞു അവിടെ നിന്ന് പിന്നെ ധ്യാനത്തിലേക്ക് ഞാൻ അറ്റൻഡ് ചെയ്തു അങ്ങനെ അഞ്ചു ദിവസവും ധ്യാനം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഇറങ്ങി അവിടുന്ന് ഞാൻ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്നു ഒന്ന് വൈകിട്ട് നമുക്ക് കുരിശ് എന്ന് പറഞ്ഞു കുരിശു ഞാൻ നേതൃത്വം കൊടുത്തു ആദ്യമായിട്ടാണ് പുസ്സമൊക്കെ നോക്കി കുരിശുവരെ പ്രാർത്ഥിച്ചു അന്ന് ചാച്ചനൊക്കെ ഉണ്ടോ ചാച്ചനുണ്ട് ചാച്ചനും അമ്മച്ചിയുണ്ട് അപ്പം പിന്നെ അന്ന് വൈകിട്ട് കിടന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു പിന്നെ നമുക്ക് നമുക്കിച്ചിരുടെ നേരത്തെ എങ്ങനെ ഇരുന്നിട്ടിരുന്നെങ്കിൽ ഉടനെ അച്ഛൻ പറഞ്ഞു ഇച്ചിരി നീ ശ്രദ്ധിച്ചു നിന്നു ഇതൊക്കെ എത്രമാത്രം ഏതാ ആ ഒരു അവസ്ഥയിൽ അവർക്ക് കാണാൻ അത് അങ്ങനെ ആയിരുന്നു ഇതൊക്കെ ഒരു തട്ടിപ്പിന്റെ കൊണ്ടോ കൊണ്ടോയില്ലായിരുന്നു അതുപോലെ അടുത്ത പത്തിനുള്ള ഒരു സംവിധാനമാണെന്ന് തോന്നുന്നു രാവിലെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ നാലുമണിന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ എഴുന്നേക്കും അത് ഇന്ന് ഇന്ന് വരെ ഇന്ന് വരെ അത്രമാത്രം ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഡിപ്ലിൻ സൂക്ഷിക്കുന്നുണ്ട് വർഷമായിട്ട് രണ്ടര പോയി കിടന്നാലും ഓ അത് വർഷമായിട്ട് മുതൽ ഭയങ്കര കഴിഞ്ഞു അത് ഭയങ്കരമാണല്ലോ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പിരിച്വൽ എക്സൈസ് അല്ലെങ്കിൽ അത് നമുക്കാവശ്യമാണ് അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ ഈ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ നമുക്ക് നമുക്കാവശ്യമാണ് മാസത്തിൽ ഈ നാലുമണിക്കൊക്കെ എഴുന്നേറ്റ് അതും മുപ്പത്തിയാറ് വർഷമായിട്ട് ഒരു ദിവസം തെറ്റിക്കാതെ വളരെ അത് നമ്മള് ഞാൻ ആദ്യമൊക്കെ ചില ബുദ്ധിമുട്ടുകളിലോട്ടായിരുന്നു ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ പിന്നെ കുറെ ഏറെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒരു നാളെന്ന് ചിലപ്പം രണ്ട് രണ്ടുമണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും കിടക്കുമ്പോൾ രണ്ടര ആവും പിന്നെ നമ്മൾ നാലു മണിക്ക് എഴുന്നേൽക്കാറു പക്ഷെ എഴുന്നേൽക്കും ഞാൻ ഒരു വേസിനകത്ത് വെള്ളം കട്ടലിൻ്റെ അവിടെ വെച്ചിരിക്കും നമ്മളെ പറ്റിയാലെങ്കിലും എഴുന്നേറ്റ് ഈ കാല് വെള്ളത്തിലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉറക്കത്തിന് നല്ല പിന്നെ പോയി മോഹം കഴിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷായി അങ്ങനെ കുറച്ചു കാലം ബലം പിടിച്ചായിരുന്നു ജീവിതത്തിൻ്റെ ഭാഗമായി ബലവന്മാർക്കുള്ളതാണ് സ്വർഗരാജ്യം ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ നമ്മൾ വന്നു അല്പസമയം ഒരമണിക്കൂർ സമയം ബൈബിൾ വായിക്കും ഞാനിപ്പോൾ ബൈബിൾ അഞ്ച് അവിടുത്തെ കംപ്ലീറ്റ് വായിച്ചു തീർന്നു അരമണിക്ക് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല ബൈബിൾ നമ്മൾ എടുക്കുന്നു പിന്നെ ഒരു അരമണിക്കൂർ ബൈബിൾ വായിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരല്പസമയം ലോകം മുഴുവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും പിന്നെ കുടുംബത്തെ തമ്പിരാൻ്റെ ഘട്ടങ്ങളിൽ കൊടുക്കും അന്നേ ദിവസം അതായത് ദൈവം എനിക്കത് പരമേൽപ്പിച്ചിരിക്കുന്നെ അല്ല തമ്പലാനേനെ അങ്ങ് തിരിച്ചേൽപ്പിച്ചേക്കും ആ ദിവസം പിന്നെ എനിക്കായി ഒന്നുമില്ല എനിക്കായി ഞാൻ സൂക്ഷിക്കുന്ന ഒന്നുമില്ല അത് കഴിഞ്ഞു ഒരു അഞ്ചുമണിയാവുമ്പോഴത്തേക്ക് സ്കാപ്പിടും കുടിക്കും കുട്ടിക്കും ഉണ്ടെന്നെ പള്ളിയിലേക്ക് പോകും പള്ളി ഇത്രയെല്ലാം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ടും ഒരു ദിവസം പോലും

ഞാൻ ഇത്രമാത്രം പ്രാർത്ഥന അല്ലെങ്കിൽ ഇത്ര ഭക്താഭ്യാസങ്ങള് അതുപോലെ ഡെയിലിയുള്ള വിശുദ്ധ കുറുബാന ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ചിന്തയെ ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം ആ എന്നെ ശക്തീകരിച്ചു സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് ദൈവ സകലക്കായി മാറ്റും ഈ തകർച്ചയും നമുക്ക് ഈ എൺപത്തി എട്ടില് നവീകരണത്തിൽ വന്നു

ഒരച്ഛനെ അവിടെ കണ്ടു ഞാൻ ഞാൻ ഇങ്ങനെ ഒരു ധ്യാനം ഒക്കെ കൂടി വന്ന എനിക്കൊരു കരച്ചുകാല ശുശ്രൂഷ കൊള്ളാം അപ്പൊ അച്ഛനോട് പറഞ്ഞു എന്താ ശുശ്രൂഷ എല്ലാത്തിനും ശുശ്രൂഷകൾ കാലം ഉണ്ട് പ്രത്യേക ശുശ്രൂഷ ഏൽപ്പിക്കാനുള്ള ശുശ്രൂഷകളൊന്നും ഞാൻ ചോദിച്ചാൽ ഞാൻ പാത്രം കഴുകാം പാത്രം കഴുകാം അന്ന് നൂറ്റി പത്ത് പേർക്ക് ധ്യാനിക്കാനുള്ള സൗകര്യം അപ്പൊ ഞാൻ അപ്പം അച്ഛനോട് പറഞ്ഞു പെട്ടെന്ന് അച്ഛൻ ക്ലിക്ക് പോയത് തോന്നി അച്ഛൻ ചോദിച്ചു നീ പാത്രം കഴുകാം പാത്രം കഴുകുന്നതിന് കുഴപ്പമില്ല അപ്പം അങ്ങനെ പാത്രം കഴുകലിന് അച്ഛൻ പറഞ്ഞെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നിന്നോളാൻ പണ്ട് അപ്പം സെൻറ്റ് ജോ ജെയിംസ് ഹോസ്പിറ്റൽ ഇടത്തൊരു പഴയ വീട് എടുത്തിട്ടുണ്ട് പഴയ അവിടെ പഴയത് അതിൽ അവിടെ ഞങ്ങൾ അവിടെ വേണം താമസിക്കണം അവിടുന്ന് ഒരു അര കിലോമീറ്ററോളം നമ്മൾ നടന്നു തന്നാലേ പോട്ടേ ആസുപത്രിയിലോട്ട് ചെല്ലാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ഓക്കെ സമ്മതിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്നു നമ്മളൊരു ഒന്നേകാൽ വർഷത്തോളം പാത്രം കഴുകി അപ്പം ഈ പാത്രം കഴിയുമ്പോൾ മത്തിച്ഛന എന്നോട് പറഞ്ഞിരുന്നു ഈ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചയാള് പാവിയാണെ മനസ്സാന്തരപ്പെടാനും രോഗിയാണെങ്കിൽ സൗഖ്യപ്പെടാനും വേണ്ടി പ്രാർത്ഥിച്ചാണ് പാത്രം അങ്ങനെ അത് നമ്മൾ അങ്ങ് ചെയ്തു പിന്നെ ആദ്യമൊക്കെ നീ നടുവൊക്കെ കഴിച്ചുപൊട്ടുവാൻ കാര്യം ഇത്രയും പാത്രം ഉള്ള പറഞ്ഞിട്ട് കാര്യം ഒറ്റക്ക് കഴിയുമ്പോൾ ഭയങ്കര പാടാ അങ്ങനെ പിന്നീട് അതൊരു ഹരമായിട്ട് മാറി അല്ല അപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ ഈ നമ്മള് ജീവിതത്തിൽ അടിച്ചുപൊളിച്ച് നടന്ന ഒരാള് ചെറുപ്പത്തിന്റെ നല്ല ആ തിളക്കുന്ന സമയം അപ്പൊ ഇങ്ങനെ ഈ ഒരാശ്രമത്തിൽ വന്ന് അവിടുത്തെ വേസ്റ്റ് പാത്രങ്ങൾ കഴുകുന്ന ഒരു ശുഷയാണെന്ന് നമുക്കറിയാം പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചെന്നപ്പോ ആ അതിനെന്തെങ്കിലും പ്രയാസപോഷമോല്ലോ എനിക്ക് ചെയ്തു കാര്യമാണെന്ന് വെച്ചാൽ ഒന്ന് ഞാൻ ചെയ്ത പാപത്തിന്റെ വെച്ച് നോക്കുമ്പോൾ ഈ അച്ചിപാത്രം ഒന്നും അല്ല മനസ്സിലായോ ഞാൻ അത് അത്ര ഹീനമായ പാവത്തിൻ്റെ അച്ഛലേക്ക് പോയിട്ടുള്ളു അപ്പൊ ഇതൊന്നും ഒന്നും അല്ല അപ്പൊ എന്റെ പാവവും കൂടെ ഇതിനകത്ത് കഴുകി വിശദീകരിക്കപ്പെടാൻ എന്റെ അന്നത്തെ മൈൻഡിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് ഒന്നര വർഷം കഴിയുമ്പോഴാണ് ഒരു ദിവസം മാത്തിയച്ഛൻ എന്നെ വിളിക്കുന്നു എന്നോട് പെട്ടെന്ന് നില അപ്പം ഞാൻ അറിഞ്ഞു മിക്കവാറും പിന്നെ ഈ അവിടെ പ്രൈസ് അൻവർഷിപ്പിനൊക്കെ ചിലപ്പം ഇങ്ങനെ ആൾക്കാരെ വിളിക്കുന്നുണ്ട് അപ്പൊ എന്നോട് പാട്ട് പറഞ്ഞു അച്ഛൻ വിളിക്കാൻ സാധ്യതയുണ്ട് അന്ന് ഞാൻ ഒമ്പത് മണി ആയപ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ പറഞ്ഞു പാത്രം എല്ലാം കഴിക്കഴിഞ്ഞിട്ട് ഞാൻ അത്യാവശ്യമായിട്ട് ചാലക്കുടി വരെ പോയി എന്ന് പറഞ്ഞു ഞാൻ ചാലക്കുടിയിലോട്ട് ഗേറ്റിൻ്റെ അവിടെ എത്തുന്നപ്പോഴത്തേക്ക് ഒരു പ്രേക്ഷനോട് ഒന്നിച്ച് പറഞ്ഞു അച്ഛൻ വിളിക്കുന്നു മത്തി അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ ചോദിച്ചാൽ ഒളിച്ചു പോകാനുള്ള പരിപാടി പോലെ ഞാൻ സത്യത്തിൽ രണ്ട് രണ്ട് പേരുടെ മുമ്പിൽ നിന്നിട്ടില്ല സത്യം എന്നെ ഇങ്ങനെ പറയ്ക്കും മനസ്സിലായി അങ്ങനെ വിളയ്ക്കുന്നൊരവസ്ഥ അച്ഛൻ പറഞ്ഞു ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നതിന് ആവശ്യമുണ്ട് നിന്നെ കൊണ്ട് ഇന്നത്തെ പ്രൈസ് ആൻഡ് വാർഷിപ്പിന് അത് ഒരു മണിക്കൂർ അവിടെ അറിയാമല്ലോ ഒരു മണിക്കൂർ നമ്മൾ നിൽക്കണം എന്റെ പൊന്നും ബ്രദറെ ഇന്ന് എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ പേടിച്ചിട്ടില്ല കരഞ്ഞിട്ടില്ല വിഷമിച്ചിട്ടില്ല ഒരു നിയമത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല അതുപോലെ ഭയന്നുപോയി അച്ഛൻ തലേ കൈ വെച്ചു ഇന്നത്തെ സുഖം പിന്നെ അവിടെ ഒരു ഗുണമുണ്ട് അങ്ങോട്ട് കേട്ടു യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞാൽ മാലപ്പടക്കം പൊട്ടുന്ന പോലെ ജനാർത്തോളൂ എൻ്റെ മൈക്കിൽ സ്വരവേ വേണ്ട ജനം മണിക്കൂറോളം അവിടെ നിന്ന് സ്തുതിക്കും ഏ ഞാനത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ സ്തുതിപ്പിന്റെ അഭിഷേകം പ്രപഞ്ചങ്ങളിലേക്ക് അങ്ങ് നിറഞ്ഞിരിക്കാൻ അവിടുത്തെ തെങ്ങിനെയൊക്കെ കണ്ടിട്ടുണ്ടോ ദൈവത്തിന്റെ സ്തുതി ആരാധനയാൽ മൂലധമായി ഒരു തെങ്ങിന് കേടില്ല പൊട്ടയാശ്രമത്തിനു മറ്റെ അവിടുത്തെ അതുപോലെ സൃഷ്ടാവിനെ അംഗീകരിച്ച് ബഹുമാനിക്കുന്നതിന്റെ അടയാളോ അതെ പോയി അഞ്ചു മിനിറ്റ് കഴിയുമ്പോ എന്റെ സ്വരമില്ല സ്വരമില്ലാന്നായപ്പോഴത്തേക്ക് അച്ഛൻ വന്നു അച്ഛൻ വന്നു പിന്നെ മൈക്കലു അപ്പോഴത്തേക്ക് ഞാൻ ഒന്നാം ദിവസം ഞാനുണ്ട് അവിടെ ഒന്നാം ദിവസം പൂർത്തിയായി അവിടുന്ന് ഞാൻ ഇറങ്ങി രണ്ടാം ദിവസം ഇത് തന്നെ അങ്ങനെ ഒരു ഒരാഴ്ച ആയപ്പോഴത്തേക്ക് ആ ഭയം അങ്ങ് മാറിക്കും പിന്നെ പ്രൈസാന് അനുഭവിച്ചപ്പോൾ എനിക്കൊരു താല്പര്യം ഒരു ഒരു ആനന്ദമായിട്ട് മാറാൻ തുടങ്ങി ആനന്ദമായിട്ട് മാടാൻ തുടങ്ങി അല്ലാതെ ഒരു ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ശുശ്രൂഷയല്ല അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് വേണ്ടി പരിപാടിയുള്ളതല്ല ഇതൊരു ആനന്ദമായിട്ട് മാറാൻ തുടങ്ങി പ്രൈസ് കാരണം കടന്നു വരുന്നത് നൂറു ശതമാനവും തകർന്നു കലങ്ങിയ ജീവിതങ്ങളാണ് പക്ഷെ അവർ ആ ദൈവത്തിൽ ആനന്ദിച്ച് സന്തോഷിച്ച് തിരിച്ചു പോകുന്ന കാണാനായിട്ട് ഉള്ള ഒരു ഭാഗ്യം അത് ആ സ്റ്റേജിൽ മാത്രമേ എനിക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ

വരെ വരെ ഈ ചുരുഭൂഷയോടെ അപ്പൊ ഈ ചുത്രൂഷ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് കല്യാണം കഴിച്ചിരുന്നല്ലോ കല്യാണം കഴിച്ചിരുന്നില്ല അപ്പൊ പിന്നീട് ഏഴ് സമയത്താണ് കല്യാണത്തെ കുറിച്ചൊക്കെ ആലോചന വരുന്നത് ഞാൻ തൊണ്ണൂറ്റി മൂന്നിലാണ് വിവാഹം അതെങ്ങനെയായിരുന്നു അത് അത് ഒരു ചുത്രൂഷകനായിരുന്നല്ലോ അപ്പൊ ഞാൻ കുര്യാകൃഷ്ണന് കണ്ണൂരിൽ ചെറുകുന്ന് കണക്ഷൻസ് കൊണ്ടുപോയി സിസ്റ്റേഴ്സിന്റെ ധ്യാനത്തിന് പോയി അപ്പോൾ അന്മാരെ നമ്മളെ കൊണ്ടുപോകാറില്ല സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിന് അച്ഛന്മാരാവും അച്ഛൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ വൈഫായിരിക്കണ്ട് അവിടെ പാടി പാടുന്നുണ്ടായിരുന്നു അപ്പം അവിടുന്ന് അച്ഛനെ ഡേശ കണ്ടപ്പം പിന്നെ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു ഇങ്ങനെ കെട്ടിക്കാനുള്ള പ്ലാൻമെന്റ് കൊണ്ടു ഞങ്ങൾ കൊച്ചു പെയ്യുന്നുണ്ട് അപ്പം പറഞ്ഞു അന്നേരം അറിയുന്നത് അതൊരു ഓർഫനാണ് ഓർഫനേജാണ് അത് പതിനാട് പിള്ളേരുണ്ട് അതിൽ ആളെ ആളുകൾ അപ്പോൾ അച്ഛൻ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ ഏതായാലും സംസാരിച്ചു നോക്കട്ടെ അങ്ങനെ അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു വീട്ടിൽ പറഞ്ഞപ്പോൾ ചാച്ചനും അമ്മച്ചയും നമുക്ക് അംഗീകരിക്കുന്നുല്ലോ ഒരു ബംഗളൂ ഉള്ളൂ ചാച്ചനോട് അമ്മച്ചിയോട് ഞാൻ വീടും പറഞ്ഞപ്പോൾ ചാച്ചൻ നൂറ് ശതമാനം അംഗീകരിച്ചു അതായത് എൻ്റെ ഒരു സൗകര്യം മരിച്ചു പോയിട്ട് ആ സ്ഥാനത്ത് നമുക്ക് അവളെ സ്വീകരിക്കാം അപ്പൊ അമ്മച്ചയ്ക്ക് ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലശേഷനാ പോകൂലോ ആരും ഒന്ന് സഹായിക്കാൻ പോലും ഇല്ലാത്തൊരു സാഹചര്യം ഹെൽപ്പ് ഇല്ലാതെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ചാച്ചൻ പറഞ്ഞു എടി ആരൊക്കെ ഉണ്ടെങ്കിലും എത്രയോ പേര് തിരസ്കരിക്കപ്പെടുന്നു അപ്പം അങ്ങനെ നീ കാണണ്ട അങ്ങനെ അമ്മച്ചിയെ ചാച്ചൻ ബലപ്പെടുത്തി അങ്ങനെ അമ്മച്ചി എന്നെ അംഗീകരിച്ചു അങ്ങനെ ഞാനും ചാച്ചനും അമ്മച്ചിയും എൻ്റെ സഹോദരിയും അളേനും കൂടെ ഞങ്ങൾ ഇവരെ ഈ പിന്നെ എവിടെയാണെന്ന് ചോദിച്ചാൽ മൂവാറ്റുപുഴ ജീവജ്യോതി അവിടെ ധ്യാനിപ്പിക്കാൻ ധ്യാനിക്കാൻ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂവാറ്റുപുഴ വന്നാണ് കാണുന്നത് ഇഷ്ടപ്പെട്ടു നമുക്ക് അവിടെ വെച്ച് കണ്ടു ഞങ്ങൾ അങ്ങ് പോവുകയും ചെയ്തു അപ്പം അച്ഛൻ വിവരങ്ങൾ പറഞ്ഞു അച്ഛൻ അവരെ വിടം അറിയിച്ചു അപ്പൊ മദറിനൊക്കെ ഒരു സംശയം എന്തുകൊണ്ടാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്നാലഞ്ചേക്കർ സ്ഥലം ഒരു വലിയ വീട് എല്ലാ സൗകര്യവും ഉള്ള ഒരാള് ഇങ്ങനെ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളാണോ എന്നൊരു സംശയം ആൾക്കാർ സിസ്റ്റേഴ്സിന് സ്വാഭാവികമായിട്ടും സ്വഭാവമായിട്ടുണ്ടാവും അപ്പൊ അച്ഛനോട് ചോദിച്ചു അച്ഛനും നേരം അവരോട് പറഞ്ഞു ഇത് അവൻ്റെ ആ മനസ്സിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ അതിനെ സ്വീകരിച്ചുകൊണ്ടാണ് സോറി അച്ച എന്ന് പറഞ്ഞാൽ ഏതായാലും അത് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ അങ്ങ് വിവാഹം നടന്നു വിവാഹം നടന്നു പിന്നെ തൊണ്ണൂറ്റി മൂന്നിൽ വിവാഹം നടന്നു അത് കഴിഞ്ഞ് സന്തോഷപരമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു അങ്ങനെയിരിക്കുമ്പോൾ പിന്നെ ചാച്ചൻ രണ്ടായിരത്തി മരിക്കുന്നു

രണ്ടായിരത്തി എട്ടോ ഒമ്പത് കാലഘട്ടത്തിലേക്കാണ് ഞാൻ സാമ്പത്തിക ക്രൈസിൽ വരുന്നത് വരെ അങ്ങനെയുള്ള വലിയ അങ്ങനെ വരാനുള്ള കാരണം ഞാൻ ഈ ഏലത്തോട്ടം പാട്ടത്തിനത്ത് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ ഇലക്ക ഞാൻ കൊണ്ടൊന്നും സ്റ്റോക്ക് ചെയ്യുന്ന പൈസ പാർക്കില്ല അപ്പൊ അവിടെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണ സാറിന് സാറുണ്ട് പുള്ളീനോട് പറഞ്ഞു മതി ഒരു ശകലം ഇലക്ക എടുത്ത് സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊല്ലിച്ച പൈസ ഉണ്ടാകാം പൈസ നല്ല ലാഭത്തിൽ നമുക്ക് വിൽക്കാൻ പറ്റും ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപ വിലയുള്ളൂ ഒരു നാലായിരം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയ്ക്ക് ഇടയ്ക്ക് ആ കൊടുക്കാൻ പറ്റും പറ്റുമെങ്കിൽ ചെക്കായെടുത്ത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാനൊരു ഏഴായിരം കിലോ ഏലക്കായു ആയിരത്തി അമ്പത് രൂപയ്ക്ക് എടുത്തു എടുത്ത് ഞാൻ സ്റ്റോക്ക് ചെയ്തു ഞാൻ സ്റ്റോക്ക് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ നേരെ താഴോട്ട് പോകും അങ്ങനെ ഞാൻ അത് അഞ്ഞൂറ്റിപ്പത്ത് രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നു ഓ ഗീര നഷ്ടം ഗംഭീരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു എൺപത്തി എട്ട് തൊണ്ണൂറ് ലക്ഷം രൂപയോളം നഷ്ടത്തിലേക്ക് വന്നു

ശരിയല്ല ഇതിനെ അതിജീവിക്കാൻ ചെയ്തത് പറയുന്നത് ഇപ്പം ഇത്രയും പൈസ ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ മാസം പലിശ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു ഈ രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ പറഞ്ഞാല് നമുക്ക് കിട്ടിയിരുന്ന നമുക്ക് കിട്ടിയ പലിശ

എന്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും എന്റെ സഹപാഠികളിൽ നിന്നും അതും ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തികമായി വലിയ ഒരു പൊളിവ് വന്നു ഈ ചുതുഷാ മേഖലയിൽ നിന്ന് പോലെ ഒരു തിരസ്കരണം ഉണ്ടായെന്നാണ് പറയുന്നത് ആരും എന്ത് പറ്റിയെന്ന് പോലും ചോദിച്ചിട്ടില്ല പക്ഷെ പലരും പിന്നെ ശരിക്കും എത്ര ലക്ഷത്തിന്റെ ആ സമയത്ത് വന്നു ആ സമയത്ത് വന്നപ്പോഴത്തേക്ക് ഒരു കോടി രൂപയായി

അതല്ലെങ്കിൽ ഞാനിങ്ങനെ കൃഷിയെടുക്കണം കൃഷി എടുക്കാൻ്റെ അങ്ങനെ സമ്പത്തിയില്ല അങ്ങനെ തകർന്നു അങ്ങനെ ഞാൻ ഒരു ഒരാളുടെ കീഴിൽ ഡ്രൈവിങ്ങിന് കയറി അതായത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ സാലറിയേ ഉള്ളൂ ഒരു കുപ്പി വെള്ളവും നാല് ബണ്ണും കൊണ്ട് ഒരു ദിവസം കഴിയുമായിരുന്നു ശരിക്കും ലാലിചേട്ട അങ്ങയുടെ ഈ ജീവിത അനുഭവങ്ങൾ അനേകർക്കിതൊരു പാഠമായി തീരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം വലിയ ഒരു നല്ല നിലവാരത്തിൽ നിന്നിട്ട് പിന്നീട് അപ്പോൾ കുറേ കൂടെ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അതൊരു തെറ്റൊന്നുമില്ല വലിയൊരു കച്ചവടത്തിലേക്ക് നമ്മൾ പോകുന്നു ഏലക്ക സ്റ്റോ സ്റ്റോക്ക് ചെയ്തിട്ട് ലാഭത്തിൽ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ വില നേരെ പകുതിയിലേക്ക് പോകുന്നു വലിയ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു നഷ്ടം സംഭവിക്കുന്നു അതോടുകൂടി ജീവിതം മുഴുവൻ തകടം മുറിയ തകടമറിഞ്ഞു കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഈ എല്ലായിടത്തും ഉണ്ടാകും സമ്പത്ത് കയ്യിലില്ലാതെ വന്നാൽ സകലരാലും തിരസ്കരിക്കപ്പെടും എന്നുള്ളത് അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ നമ്മള് ചുത്രൂഷന്നും അകന്നു എല്ലാം അകന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം ഇതാണ് ലാൽ ചിതറിന്റെ ജീവിതാനുഭവങ്ങളുടെ അടുത്ത എപ്പിസോഡ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരെല്ലാം കൈവിട്ടാലും ഈ ലോകം മുഴുവൻ നമ്മളെ തള്ളിപ്പറഞ്ഞാലും സമ്പത്ത് മുഴുവൻ നശിച്ചു പോയാലും ആരോഗ്യം ക്ഷവിച്ച് പോയാലും കർത്താവ് കൂടെ ഉണ്ടോ കർത്താവിൻ്റെ കൂടെയാണോ നിങ്ങൾ നടക്കുന്നത് നിശ്ചയമായിട്ട് ജീവിതത്തിൽ വിജയം ഭരിക്കാൻ പറ്റും ജീവിതത്തിൽ കർത്താവ് ഉയർത്തുക തന്നെ ചെയ്യും ഒരു സംശയം ഉണ്ടാ അവിടെ നിന്ന് തളർന്നിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയുക വ്രതൻ്റെ ജീവിതാനുഭവങ്ങളുടെ രണ്ടാമത്തെ എപ്പിസോഡും കൂടെ നിങ്ങൾ കാണണം അതിനുവേണ്ടി കാത്തിരിക്കണം കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ